ഹലോ ഗൈസ്, എല്ലാവർക്കും സി ഫോർ ക്യാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്യാമറ കണക്റ്റ് വെച്ചിട്ട്, അതായത് കാനോണിൻ്റെ ക്യാമറ യൂസ് ചെയ്തിട്ട് നമുക്ക് മൊബൈലിലേക്ക് എങ്ങനെ ഇമേജസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടെ അമർത്താന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സൗണ്ട് കുറച്ച് മോശമാണ്, കാരണം ജലദോഷമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്നാലും വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാവരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മളൊരു ക്യാമറ എടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എടുത്തിരിക്കുന്നത് കാനോണിൻ്റെ 60 Mark II എന്ന മോഡലാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ക്യാമറ ഓൺ ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം സ്ക്രോൾ ബട്ടൺ വെച്ചിട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്തിട്ട് ആ ഒരു സ്പാനർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ വയർലെസ് സെറ്റിങ്സ് എടുക്കുക. വയർലെസ് സെറ്റിങ്സിൽ വൈഫൈ സെറ്റിങ്സ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ശേഷം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വൈഫൈ എണബിൾ ചെയ്യുക. വൈഫൈ എണബിൾ ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് ടു മെനു പോയിട്ട് അടുത്തതായിട്ട് നമ്മൾ വൈഫൈ ഫങ്ഷൻസ് എടുക്കുക. വൈഫൈ ഫങ്ഷൻസ് എടുത്ത ശേഷം അതിലൊന്ന് സൈഡിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിൽ നമ്മളൊരു മൊബൈലാണ് സെലക്ട് ചെയ്യേണ്ടത്. ആൻഡ്രോയിഡ് ഡിവൈസ് മൊബൈൽ നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ഏത് ഡിവൈസ് ആണെന്നാണ് അടുത്തതായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ രജിസ്റ്റർ ഡിവൈസ് ഫോർ കണക്ടിവിറ്റി എന്ന് ചെയ്യുക. അത് നമ്മൾ ആൻഡ്രോയിഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു QR കോഡ് വരും. ആ QR കോഡിൽ നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു സെർച്ച് ബട്ടൺ വരും. പിന്നെ ഒരു വിൻഡോസ് വന്ന ശേഷം അതിൽ ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ പാസ്വേഡ് ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ മൊബൈൽ ഓൺ ചെയ്യുക. മൊബൈലിൽ നമ്മൾ വൈഫൈ എടുക്കുക. മൊബൈലിൽ നമ്മൾ വൈഫൈ എടുത്ത ശേഷം ഈ ഒരു ക്യാമറയുടെ ഒരു ഹോട്ട്സ്പോട്ട് അവിടെ വൈഫൈയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ആ ഒരു പാസ്വേഡ് നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ട് ആ ഒരു ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യുക. പക്ഷേ ഇവിടെ വീഡിയോയിൽ കാണാത്തത് ആ ഒരു പ്രൈവറ്റായിട്ടുള്ളൊരു ഇതായതുകൊണ്ടായിരിക്കും, കാരണം ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് അത് ഒന്നും വരാതിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമാക്കേണ്ട. അപ്പോൾ ഇവിടെ നമ്മളത് വൈഫൈ കണക്ട് ആയിട്ടുണ്ട്. കണക്ട് ആയ ശേഷം നമ്മൾ ക്യാമറ കണക്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ക്യാമറ കണക്ട് ആപ്പിന് ഓപ്പൺ ചെയ്യുക. അതിലിവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് നമ്മൾ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു വൈഫൈ കണക്റ്റായ ആ ഒരു ക്യാമറയുടെ ചിഹ്നം വരും. അപ്പോൾ ആ ഒരു ക്യാമറേൻ്റെ നെയിമിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഒരു കണക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇങ്ങനെ ലോഡാകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ക്യാമറയിൽ നോക്കുക. അപ്പോൾ ക്യാമറയിൽ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോയിൽ ബാക്ക് അഡ്രസ്സ് IP അഡ്രസ്സ് എല്ലാം വരും. ശേഷം അത് എസ്റ്റാബ്ലിഷിംഗ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ വരും. അപ്പോൾ അത്രേ ഉള്ളൂ, കണക്റ്റ് ആയി. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ക്യാമറയിൽ നമ്മൾ വേണമെങ്കിൽ ബാക്ക് ടു മെനു കൊടുക്കാം, കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ക്യാമറ കണക്റ്റ് ആപ്പ് എടുക്കുക. അതിൽ ഇമേജ് വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയിലുള്ള എല്ലാ ഇമേജസും നമുക്ക് എടുക്കാൻ പറ്റും. ശേഷം നമുക്ക് ഒരു ഏത് ഇമേജ് വേണോ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. മറ്റുള്ള ഇമേജസ് വേണമെങ്കിൽ നോക്കാം, നമുക്ക് ഏത് ഇമേജാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ഇമേജാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ഇമേജസും അങ്ങനെ എടുത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഏത് ഇമേജാണ് നിങ്ങൾക്ക് വേണ്ടത് അവിടെ ഒരു ഇമ്പോർട്ട് ബട്ടൺ ഉണ്ടാകും. ഇമ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഓപ്ഷൻ ആയിരിക്കും വരിക. അതിൽ തന്നെ റെഡ്യൂസ്ഡ് സൈസ് അല്ലെങ്കിൽ ഒറിജിനൽ സൈസ് അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവും. അപ്പോൾ ഒറിജിനൽ സൈസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ക്യാമറയിൽ എടുക്കുന്ന ഇമേജസ് ഹൈ സൈസിലാണ് സേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 8 MB 10 MB ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും സൈസ് നമുക്ക് ഫോണിലേക്ക് എടുക്കാൻ വേണ്ടാന്നുണ്ടെങ്കിൽ റെഡ്യൂസ്ഡ് സൈസ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു 2 MB അല്ലെങ്കിൽ ഒരു 1.5 MB ഒക്കെ അത്രയൊക്കെ സൈസ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇമേജ് ഇമ്പോർട്ട് ആവുന്നത് കാണാം നമുക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ, ആ ഒരു ഇമേജ് നമ്മൾ സേവ് ചെയ്തു, മൊബൈലിൽ സേവ് ചെയ്തു. ഇനി നമുക്ക് ഗാലറിയിൽ പോയിട്ട് നോക്കാം ആ ഒരു ഇമേജ് വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ മൊബൈലിൽ ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ആ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമേജിൻ്റെ ക്ലാരിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ എല്ലാം വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടെ അമർത്താന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കിഡിലും വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.